ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ എടുത്ത അതേ ചാപ്റ്ററാണ് സാർ ഇന്ന് വീഡിയോ ക്ലാസ്സിൽ എടുക്കുന്നത്. പോർട്രേറ്റ് പെൻസിലാണ്. പോർട്രേറ്റ് എന്ന് വെച്ചാൽ സാർ അന്ന് തന്നെ പറഞ്ഞു പോർട്രേറ്റ് എന്താണെന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമുക്ക് ഓരോ നമ്മുടെ മുഖത്തിൻ്റെ അല്ലെങ്കിൽ ഫേസിനെ ഓരോ അവയവങ്ങൾക്ക് പ്രത്യേകിച്ച് കണ്ണ് മൂക്ക് ചെവി ഇതിനെല്ലാം ഓരോ അടയാളം അല്ലെങ്കിൽ അളവുകളുണ്ട്. പ്രത്യേകിച്ച് പുരികം, പുരികം അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിരിക്കുന്ന നോസ്, ആ നോസ് ഈ കറക്റ്റ് ഈ ഭാഗം മുതൽ ഇവിടം വരെ ചെവിയുടെ ഈ ഭാഗം വരെ ഒരേ അളവാണ്. അപ്പം ഇതിൻ്റെ തമ്മിലുള്ള അളവുകൾ ഇങ്ങനെ ഫേസിന് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ മുടി, ആ മുടി മുടി ഇഴകൾ അങ്ങനെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതെല്ലാം പലതരത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ പ്രധാനമായിട്ട് നമ്മൾ ലൈറ്റായിട്ടാണ് ആദ്യം ഉപയോഗിക്കുന്നത്, ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ സാർ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഡ്രോ ചെയ്യുന്ന ഒറ്റയടിക്ക് നിങ്ങൾ ഡ്രോ ചെയ്യരുത്, ആദ്യം ലൈറ്റായിട്ട് ടച്ച് ചെയ്ത് ഡ്രോ ചെയ്യണം. പിന്നെ ആ ടച്ച് ചെയ്ത ലൈൻസ് എല്ലാം കൂടെ വൺ ലൈനാണോ അല്ലെങ്കിൽ ഒറ്റ ലൈനായിട്ട് അത് ബന്ധിപ്പിക്കണം. ആ ഒറ്റ ലൈനിലൂടെയാണ് അത് കറക്റ്റാകുന്നത്. അങ്ങനെ ആകൃതിയിലേക്കാണ് ആദ്യം വരുന്നത്, പിന്നീട് അത് ഡീപ്പായിട്ട് കറക്റ്റ് ഉറപ്പിക്കുന്നു, പിന്നീടാണ് അതിനകത്ത് ഷെയ്ഡും ലൈറ്റും ഒക്കെ കൊടുക്കുന്നത്. ആദ്യം ഒള്ളി ഔട്ട്ലൈൻ ഇത്തരത്തിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഔട്ട്ലൈനിൽ തന്നെ എന്താണ് ലൈറ്റ് ടോണ്, മിഡിൽ ടോണ്, ഡാർക്ക് ടോൺ, ഇത് ഇങ്ങനെ മൂന്ന് ഘട്ടമായിട്ടാണ് ഇത് ചെയ്തു വരുന്നത്. നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, നോക്കിയേ, ഇത് ഔട്ട്ലൈനാണ്. ഇത് ശരിക്കും ഈ ഔട്ട്ലൈനിൻ്റെ ഈ ഭാഗം എന്താണ് ലൈറ്റ് ടോണ്, പിന്നെ ഇതേ രീതിയിൽ മിഡിൽ ടോണിൻ്റെ ഷെയ്ഡ് കൊടുക്കേണ്ട ഭാഗങ്ങളുണ്ട്. എന്നാൽ ഈ ഭാഗങ്ങളിലൊക്കെ മിഡിൽ ടോൺ കൊടുക്കേണ്ടതാണ്. എന്നാൽ ഇതിനകത്ത് വെള്ളയായിട്ടുള്ള ഭാഗങ്ങൾ എന്നാണ് ഹൈലൈറ്റാണ്, വെള്ളയായിട്ട് കിടക്കുന്ന ഭാഗങ്ങൾ അത് കറക്റ്റ് പ്യുവർ ലൈറ്റ് തന്നെ. ഇവിടെ കുറേ വെള്ളയായിട്ടുള്ള ഭാഗങ്ങളുണ്ട്, ഹൈലൈറ്റാണ്. പിന്നെ ഡാർക്ക് ടോണുണ്ട് ചില ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളൊക്കെ ഡാർക്ക് ടോണായിട്ട് വരും. പിന്നെ ഈ പിന്നെ എന്താണ് പല്ലിൻ്റെ ഈ ഭാഗങ്ങൾ, പിന്നെ കണ്ണിൻ്റെ ഈ കൃഷ്ണമണി പോലത്തെ ഭാഗങ്ങൾ, ഇതെല്ലാം ഡാർക്ക് ടോണായിട്ട് വരും. അവിടെയും ഈ മൂന്നാം ഘട്ടം എന്ന രീതിയിലാണ് ഷെയ്ഡ് കൊടുക്കേണ്ടത്. അപ്പം ഷെയ്ഡ് കൊടുക്കുന്നതിൻ്റെ രീതിയെപ്പറ്റി സാറ് പറഞ്ഞ് ഇത് ഉപയോഗിക്കേണ്ട പെൻസിലുകൾ നിങ്ങൾക്ക് 4B മുതൽ 2B മുതലുള്ള പെൻസിലുകൾ ഉപയോഗിക്കാം. ഡാർക്ക് ടോൺ കിട്ടുന്ന 6, 8, 10, 12 അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അങ്ങനെ പോയിൻറ്റ് പെൻസിൽ വെച്ച് ഉപയോഗിക്കാം. സാധാ പെൻസിലിന് അത്രയും ക്ലാരിറ്റി കിട്ടത്തില്ല, അപ്പോൾ പോയിൻറ്റ് പെൻസിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ വർക്ക് ചെയ്യുക. സാർ ആരെയും നിർബന്ധിക്കുക ഒരാളല്ല. താല്പര്യമില്ലാത്തവർ നിങ്ങൾ ഈ വർക്ക് എങ്ങനെ പ്ലെയിൻ ബുക്കിനകത്ത് ചെയ്യേണ്ട. സാധാരണ ഗതിയിൽ സാറ് പറയും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്ലെയിൻ, താല്പര്യമില്ലാത്ത ഒരാൾ പോലും പ്ലെയിൻ ബുക്കിനകത്ത് വർക്ക് ചെയ്യേണ്ടതില്ല. താല്പര്യമുള്ളവർ മാത്രം പ്ലെയിൻ ബുക്കിനകത്ത് വർക്ക് ചെയ്യുക. ആരെയും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, താല്പര്യമുള്ളവർ മാത്രം പ്ലെയിൻ ബുക്കിനകത്ത് വർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഇത് കൂടാതാണ്, ഇത് ജനറലി എല്ലാ കുട്ടികളും ഈ വർക്ക് തന്നെ ബുക്കിൽ ചെയ്യണം. ഇത് കൂടാതാണ് താല്പര്യമുള്ളവർ, ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വർക്ക് ചെയ്യണം, സാറിന് സെറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്തു പറയുകയാണ്, താല്പര്യമുള്ളവർ മാത്രം വർക്ക് ചെയ്ത് എങ്ങനെ പ്ലെയിൻ ബുക്കിനകത്ത് അല്ലെങ്കിൽ പ്ലെയിൻ ഷീറ്റ് പേപ്പറിനകത്ത് താല്പര്യമുള്ളവർ മാത്രം വർക്ക് ചെയ്ത് സാറിന് സെൻഡ് ചെയ്യണം. ബാക്കിയുള്ളവർ അല്ലാതെ കോമണായിട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ വളരെ വേഗത്തിൽ വർക്ക് ചെയ്ത് നിങ്ങൾ സെൻഡ് ചെയ്യുക. സാർ എന്താ ഈ പറയുന്നതിൻ്റെ കാരണം, സാർ ചിത്രകല പഠിപ്പിക്കുന്നൊരു അധ്യാപകനായിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നവരോട് ഞാൻ പറയും നിങ്ങൾ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക എന്നൊക്കെ പറയും. പക്ഷേ അതെല്ലാവർക്കും അത് ആ തരത്തിൽ ഉൾക്കൊള്ളണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വളരെ വേഗത്തിൽ വർക്ക് ചെയ്ത് സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.